കേട്ടോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായുടെ ശുദ്ധമാണ് കുരിശേ, നിത്യായുധങ്ങളൊക്കെ നീക്കി തരണമേ, നിത്യാനന്ദ ഭാഗ്യത്തിൽ പോകാൻ നല്ല വഴി ആരാധിച്ചിരണമേ. ഈശോ മിശിഹ മരിച്ച് കല്ലറങ്ങികൾ കാണപ്പെട്ടു, ഇടിയിലും മിന്നലും കൊടുങ്കാറ്റിലും പേടിക്കേണ്ട, തീയിലും വെള്ളത്തിലും പോയി മരിക്കുകയും വേണ്ട, ദുഷ്ടജന്തുക്കളെ ഇടയിൽ കിടന്ന് മരിക്കുകയും വേണ്ട. പ്രസവവേദനയുള്ള സ്ത്രീകളുടെ വലതുഭാഗത്തിരുന്ന് ഈ ജപം ചൊല്ലിയാൽ അവരുടെ പ്രസവാനിഷ്ടികളൊക്കെ നീക്കിക്കിട്ടും. മോഹാൽസ്യപ്പെട്ട് കിടക്കുന്ന ആളിൻ്റെ വലതുഭാഗത്തിരുന്ന് ഈ ജപം ചൊല്ലിയാൽ അവരുടെ മോഹാൽസ്യക്കേട് നീക്കിക്കിട്ടും. തമ്പുരാനെ സ്തുതിക്കും, ഈ ജപം ചൊല്ലുമ്പോൾ നിന്ദിക്കുന്നവരെ തമ്പുരാൻ ശിക്ഷിക്കുകയും ചെയ്യും. ഈ ജപം മുടക്കം കൂടാതെ ചെല്ലുന്നവർ മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് തമ്പുരാനെ കാണപ്പെടും. ജപം ബാബായും താനും കൂടി സോപ്പും കഴിച്ചെന്ന് മുട്ടുകുത്തി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂതന്മാർ വന്ന് മിശിഹായെ തല്ലുകയും തുപ്പുകയും ചെയ്യുന്ന കണ്ടപ്പോൾ കേപ്പ എന്ന വീട്ടിൽ മേപ്പ എന്ന കുരിശിൽ പുത്രനെ തറച്ചു. കന്യാസ്വമ എഴുന്നള്ളി വന്നു, പുത്രനെ എടുത്തു മടിയിൽ കിടത്തി. ദവസ്യാനാസാദായുടെ കയ്യിലുള്ള മലബാറും കഴിഞ്ഞു. ജീവർഗീസാദായുടെ ചൂരപ്പിനയുമായ ഞാൻ ഈ രാത്രിയിൽ മരിച്ചുപോയാൽ ചെകുത്താന്മാരുടെ കയ്യിൽ കൊടുക്കാതെയും മാലാകാമാരുടെ വക്കിലേക്ക് എന്നെ കയ്യേൽപ്പിക്കണമേ. ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ 7 മണികൾ വീണ് കേൾക്കണമേ, 7 തിരികൾ കത്തിച്ചിരിക്കണമേ, ഏവൻകോലി വായിച്ചിരിക്കണമേ, നരകവാതിൽ പൂട്ടിക്കിടക്കണമേ, മോക്ഷവാതിൽ തുറന്നു കിടക്കണമേ. ആമേൻ. ആമേൻ.